മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. ചെറുകിട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വാങ്ങിയ 5 ഏക്കർ ഭൂമിയും നിർമ്മിച്ച കെട്ടിടങ്ങളും സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. 1999 വാങ്ങിയ കൊളപ്പറമ്പ് പോലീസ് ക്യാമ്പിന് സമീപത്തെ സ്ഥലമാണ് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധർക്ക് മാത്രം ഉപയോഗപ്പെടുന്നത്. 1999 LDF പഞ്ചായത്ത് ഭരിക്കുന്ന കാലത്താണ് കൊളപ്പറമ്പിൽ 5 ഏക്കർ ഭൂമി വാങ്ങിയത്. പഞ്ചായത്തിന് ലഭ്യമായ വിവിധ ഫണ്ടുകൾ വിനിയോഗിച്ച് 2000 ൽ 39 ലക്ഷം രൂപയുടെ കെട്ടിടങ്ങളും നിർമ്മിച്ചു. പിന്നീട് 11 വർഷത്തിനു ശേഷം കെട്ടിടങ്ങൾ ചെറുകിട സംരംഭങ്ങൾക്കായി വിട്ടു നൽകാൻ അന്നത്തെ UDF ഭരണസമിതി തീരുമാനിക്കുകയും 17 പേരിൽ നിന്ന് 2000 രൂപ വീതം വാങ്ങി അപേക്ഷ സ്വീകരിക്കുകയും ചെയ്തു. ഈ 17 സംരംഭകർക്ക് പണം നഷ്ടമായതല്ലാതെ മറ്റൊന്നും ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. ഈ നമ്മുടെ ഈ വ്യവസായ എസ്റ്റേറ്റ് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു ഒട്ടനവധി നിവേദനങ്ങളും ഒട്ടനവധി പത്രികകളും റിപ്പോർട്ടുകളും ഞങ്ങൾ തയ്യാറാക്കി പഞ്ചായത്തിനെ സമീപിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തു. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയില്ല. അവർ ഒട്ടനവധി ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഞങ്ങളെ മടക്കി അയക്കുകയാണ് ചെയ്ത്. പഞ്ചായത്ത് വ്യവസായ കേന്ദ്രം സ്ഥലം വളർന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല, അത് ബൈലോ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ബൈലോ അയച്ചിട്ടുണ്ട്, അത് അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് അങ്ങനെ ഒട്ടനവധി ഉപാധികൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മടക്കി അയക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതുകൊണ്ട് ഞങ്ങളൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം പാണ്ടിക്കാട് പഞ്ചായത്തിലേക്ക് ഞങ്ങള് അന്നത്തെ പൈസ അടച്ചിട്ടുള്ള ആളുകളൊക്കെ പാടെ ചേർന്നുകൊണ്ട് ഒരു സമരം നടത്തുകയും ഒപ്പം തന്നെ ഞങ്ങൾ ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതിന് കൃത്യമായിട്ടൊരു മറുപടി തരാതെ ഇപ്പോഴും ഈ നിൽക്കുന്ന ഈ കാലയളവിൽ പോലും ഞങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സമീപനമാണ് പാണ്ടിക്കാട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. കെട്ടിടങ്ങളുടെ സൗകര്യം അടിസ്ഥാനപ്പെടുത്തി 40 ഓളം ചെറുകിട വ്യവസായങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇവിടെ സാധ്യമാകും. പണമടച്ച സംരംഭകരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപവത്കരിച്ച് പലതരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തിയെങ്കിലും കെട്ടിടവും സ്ഥലവും വിട്ടു നൽകാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ല. 2021 സെപ്റ്റംബറിൽ വ്യവസായ മന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയോട് 2 മാസത്തിനകം പരിഹാരം കണ്ടെത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഈ കാലാവധി കഴിഞ്ഞിട്ടും പരിഹാരം എന്നത് വാക്കുകളിൽ ഒതുങ്ങി. മോട്ടോർ ബൈക്കിന്റെ വർക്ക്ഷോപ്പുകൾ, ഇലക്ട്രീഷ്യന്മാർ, അതുപോലെ അപ്പോളിസ്ട്രി വർക്ക്, സ്പ്രേ പെയിൻറ്റേഴ്സ് എന്ന് വേണ്ട ഇത്ര ഒട്ടനവധി സംരംഭങ്ങൾ ഇവിടെ ഉണ്ട്, നടക്കുന്നുണ്ട്. ഇവർക്കൊക്കെ സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ള പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല വാരിച്ചൊരു എമൗണ്ട് അഡ്വാൻസും മറ്റും കൊടുത്തിട്ട് ഇപ്പോൾ തുടർന്ന് വ്യവസായം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരായ യുവാക്കൾക്ക് തൊഴിലും കിട്ടും, മാത്രമല്ല പഞ്ചായത്തിന് നല്ലൊരു വരുമാനം ഉണ്ടാവും. പക്ഷേ പഞ്ചായത്ത് ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രോത്സാഹനം നൽകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു അറുതി വേണം. ഈ പഞ്ചായത്തിൻ്റെ ഈ വ്യവസായ എസ്റ്റേറ്റ് നിർബന്ധമായിട്ടും ആളുകൾക്ക് പതിച്ചു കൊടുക്കണം. യുവ സംരംഭകർ വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുകയും വേണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ, എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ നിയമപരമായിട്ട് തന്നെ ഈ കാര്യത്തിൽ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. 2022-23 സംസ്ഥാന സർക്കാർ സംരംഭ വർഷമായി ആചരിക്കുകയാണ്. ഈ കാലയളവിലും പാണ്ടിക്കാട്ടെ ചെറുകിട വ്യവസായികളുടെ ആവശ്യം നിറവേറ്റാതെ കിടക്കുകയാണ്. അതേസമയം പിന്നീട് നിർമ്മിച്ച കെട്ടിടത്തിൽ അമൃതൻ ന്യൂട്രിമിക്സ് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഇവിടുത്തെ കെട്ടിടങ്ങൾ അനാശ്വാസ കേന്ദ്രങ്ങളായി മാറുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വേണ്ടവിധം അധികൃത ശ്രദ്ധയില്ലാത്തതിനാൽ വളപ്പിലെ മരങ്ങൾ മുറിച്ചു കടത്തുന്നതായും ആരോപണമുണ്ട്. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ മരത്തടികൾ ഉൾപ്പെടെ ഡംപ് ചെയ്യാനും ഈ ഭൂമി ഉപയോഗിക്കുന്നു. 40 ഓളം ചെറു സംരംഭങ്ങൾക്കും നിരവധി പേർക്ക് തൊഴിലും ലഭ്യമാകുന്ന എസ്റ്റേറ്റ് കെട്ടിടം വിട്ടു നൽകണമെന്നാണ് പണമടച്ചവരുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. ഒരു വ്യവസായ എസ്റ്റേറ്റിന് വേണ്ടി സ്ഥലമെടുത്തിട്ട് അത് ആദ്യം 1-2 സ്ഥാപനങ്ങൾക്ക് വാടക കൊടുത്തു. ഒരു ന്യൂട്രിമിക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇപ്പോഴും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇവിടെ. മറ്റുള്ളവർക്കൊന്നും ഒന്നും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, 2015 സ്വയം സംരംഭകരുടെ ഒരു മീറ്റിംഗ് വിളിക്കുകയും അതിൽ നിന്ന് 18 ഓളം പേരിൽ നിന്ന് 2000 രൂപ ഇത് വാങ്ങിക്കുകയും ചെയ്തു. എന്നല്ലാതെ അവർക്ക് ഇതുവരെ ഭൂമി നൽകിയിട്ടില്ല. അതിന് പ്രത്യേകം കാരണങ്ങളാണ് ഗവൺമെൻറ് ഈ പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത്. ഒന്നാമത് 10-35 ലക്ഷം 40 ലക്ഷത്തോളം രൂപ മുടക്കി ഇവിടെ ബിൽഡിങ്ങുകൾ പണിതെന്നല്ലാതെ ആ ബിൽഡിങ്ങുകളൊന്നും ഒന്നിനും ഉൾക്കൊള്ളാതെ സാമൂഹിക വിരുദ്ധർക്ക് അഴിഞ്ഞാടാനുള്ള കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റുള്ള ആളുകൾ അവരുടെ സാധനങ്ങൾ ഇപ്പോൾ ഇതിനാണ് കുറേ ആളുകൾ മരക്കച്ചവടക്കാർ മരം കൊണ്ടുവന്നിട്ടിരുന്നു. അവർ മരം ഇത് കൊണ്ടുപോകുമ്പോൾ ഇതിലുള്ള തടികൾ കൂടി അതിൻ്റെ കൂടെ വെട്ടിപ്പോകുമെന്നുള്ള സംശയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്.
അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. പഞ്ചായത്ത് യാതൊരു വിധ ആക്ഷനും ഇതുമായി എടുത്തിട്ടില്ല. ഈ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളും എടുത്തിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് സാധ്യമാക്കണം. മുഖ്യ രക്ഷാധികാരി നാസർ ഡിബോണ, പ്രസിഡന്റ് ടി സി സത്താർ, സെക്രട്ടറി വേലായുധൻ മനി, സി ടി ഗോപാലകൃഷ്ണൻ, സുഹാൻ അരിമ്ര, വി പി അബ്ദുൽ സലാം എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം വിഷയത്തിൽ പഞ്ചായത്തിന് പരിമിതികളുണ്ടെന്നും കേന്ദ്രം സംരംഭകർക്ക് വിട്ടു നൽകുന്നതിന് ബൈലോ തയ്യാറാക്കുന്നതിനായി സർക്കാരിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നും അത് തീർപ്പാക്കുന്ന മുറയ്ക്ക് നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം. ഈസ്റ്റ് ലൈവ്, പാണ്ടിക്കാട്.